പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് രവീന്ദർ ചന്ദ്രശേഖരൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ ഒരു വ്യവസായിയിൽ നിന്ന് പതിനാറ് കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ സെൻട്രൽ ക്രൈംബ്രാഞ്ചാണ് നിർമ്മാതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈ സ്വദേശിയായ ബാലാജിയുടെ പരാതിയിലാണ് നടപടി ലിബ്ര പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയുടെ ബാനറിലാണ് രവീന്ദർ സിനിമകൾ നിർമ്മിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് പരാതിക്കിടയാക്കിയ സംഭവം നടന്നത് മുനിസിപ്പൽ ഖരമാലിന്യം ഊർജ്ജമാക്കി മാറ്റുന്ന പവർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് രവീന്ദറും ബാലാജിയും കൂടിക്കാഴ്ച നടത്തുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനേഴിന് ഇരുവരും നിക്ഷേപ കരാറിൽ ഏർപ്പെടുകയും പതിനാറ് കോടിയോളം രൂപ ബാലാജി രവീന്ദറിനെ നൽകുകയും ചെയ്തു എന്നാൽ പണം കൈപ്പറ്റിയതിനു ശേഷം രവീന്ദർ ബിസിനസ് ആരംഭിക്കുകയോ പണം തിരികെ നൽകുകയോ ചെയ്തില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് ബാലാജിയിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ രവീന്ദർ വ്യാജരേഖ കാണിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായെന്ന് പോലീസ് പറയുന്നു ഒളിവിൽ പോയ രവീന്ദ്രെ ചെന്നൈയിൽ നിന്ന് പിടികൂടി കോടതിയിൽ ഹാജരാക്കി നിർമ്മാതാവിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇതാദ്യമായല്ല രവീന്ദർ വിവാദങ്ങളിൽ പെടുന്നത് നടിയും അവതാരകയുമായ മഹാലക്ഷ്മിയുമായുള്ള വിവാഹം ഏറെ ചർച്ചയായിരുന്നു ഇവർ തമ്മിൽ പിരികയാണെന്ന വാർത്തകളും അടുത്തിടെ പ്രചരിച്ചിരുന്നു ഇരുവരും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ലിബ്ര പ്രൊഡക്ഷൻസ് നിർമ്മാണ കമ്പനിയുടെ ഉടമയാണ് രവീന്ദർ ചന്ദ്രശേഖരൻ സുട്ടകഥ നളനും നന്ദിനിയും തെരിയുമ തെരിയുമരിങ്ങക്കായ് ചിപ്സ് തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് രവീന്ദർ ചന്ദ്രശേഖരൻ